എല്ലാവർക്കും സ്വാഗതം നെയ്യാർ നദിയുടെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമല നെയ്യാർ നദിയുടെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമല മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനം ബാലപ്പൂണിക്കുന്ന് മഞ്ചേശ്വരം പുഴയുടെ ഉത്ഭവസ്ഥാനം ൂണിക്കുന്ന് കുറുമാലിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ചിമ്മിനി വന്യജീവി സങ്കേതം കുറുമാലിപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ചിമ്മിനി വന്യജീവി സങ്കേതം പാലക്കാട് പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഭവാനി പാലക്കാട് പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഭവാനെ പാമ്പാറിൻ്റെ ഉത്ഭവസ്ഥാനം ആനമുടിക്കുന്ന് പാറിൻ്റെ ഉത്ഭവസ്ഥാനം ആനമുടിക്കുന്ന് ഭാരതപ്പുഴയുടെ നീളം ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ഭാരതപ്പുഴയുടെ നീളം ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ പമ്പയുടെ നീളം നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ പമ്പയുടെ നീളം നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ ചാലിയാറിൻ്റെ നീളം നൂറ്റി അറുപത്തിയൊൻപത് കിലോമീറ്റർ ചാലയാറിൻ്റെ നീളം നൂറ്റി അറുപത്തിയൊൻപത് കിലോമീറ്റർ പമ്പയുടെ നീളം എത്ര മൈലാണ് നൂറ്റി പത്ത് മൈൽ പമ്പയുടെ നീളം എത്ര മൈലാണ് നൂറ്റി പത്ത് മൈൽ കിലോമീറ്ററിനെ വൺ പോയിൻറ്റ് സിക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മൈൽ എത്രയാണെന്നുള്ളത് ലഭിക്കും ചാലക്കുടി പുഴയുടെ നീളം നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ചാലക്കുടി പുഴയുടെ നീളം നൂറ്റിനാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നെയ്യാറിൻ്റെ നീളം അൻപത്തിയാറ് കിലോമീറ്റർ നെയ്യാറിൻ്റെ നീളം അൻപത്തിയാറ് കിലോമീറ്റർ കബനിയുടെ ആകെ നീളം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ കബനിയുടെ ആകെ നീളം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ കബനി നദി കേരളത്തിലൂടെ ഒഴുകുന്ന നീളം അൻപത്തിയേഴ് കിലോമീറ്റർ കബനി നദി കേരളത്തിലൂടെ ഒഴുകുന്ന നീളം അൻപത്തിയേഴ് കിലോമീറ്റർ ഭവാനി നദിയുടെ ആകെ നീളം ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ഭവാനി നദിയുടെ ആകെ നീളം ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ഭവാനി നദി കേരളത്തിലൂടെ ഒഴുകുന്ന നീളം മുപ്പത്തിയെട്ട് കിലോമീറ്റർ ഭവാനി നദി കേരളത്തിലൂടെ ഒഴുകുന്ന നീളം മുപ്പത്തി കിലോമീറ്റർ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായെന്ന് കരുതുന്നു തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുവാൻ കാർമൽ അക്കാദമി എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലേക്കൺ അമർത്തുക അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ